ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കബാബാണ്. അതിന് വേണ്ടിയിട്ട് രണ്ട് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കാം. അര കിലോ ബോൺലെസ് ചിക്കൻ എടുക്കുക, എന്നിട്ട് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്പൂണ് പെപ്പർ പൗഡർ, പിന്നെ ഒരു സ്പൂണ് നമ്മുടെ പെരിഞ്ജീരകവും നല്ല ജീരകവും, പിന്നെ അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മല്ലിയിലയും കൂടി ചേർക്കുക. നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ മുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചെറിയ കഷ്ണവും, പിന്നെ 4 അല്ലി വലിയ വെളുത്തുള്ളി, അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടം, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും, മുതിർന്നവർ പിന്നെ പറയേണ്ടേ വേണ്ട കേട്ടോ. നമുക്ക് ആ മിക്സിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ അരിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മൈദപ്പൊടി, അതായത് മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയിട്ട് ചെറിയ എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അടിപൊളി നമ്മുടെ ചിക്കൻ കബാബ് ഇവിടെ റെഡിയാകുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണല്ലോ, കുറച്ച് മസാലയൊന്നും ആവശ്യമില്ല. എല്ലാം ഒന്നിട്ട് അടിച്ചെടുത്തെങ്കിൽ നമ്മുടെ കബാബ് ഇവിടെ റെഡിയാവും. അങ്ങനെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കലും ഇതെല്ലാം ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, ഈസി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ ബൈ.